നമസ്കാരം സാർ. നമസ്കാരം. വളരെ ഗഹനവും സൂക്ഷ്മവുമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ആ വ്യവസ്ഥ വർത്തമാനകാലത്ത് കമ്പോളവൽക്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ദുര്യോഗത്തെക്കുറിച്ചും സ്വാമിജി ഏറെ കാര്യങ്ങൾ പറഞ്ഞു. ആ വഴി തന്നെ കുറച്ചുകൂടി സഞ്ചരിച്ചുകൂടെ സ്വാമിജി? തീർച്ചയായും. രോഗങ്ങളൊന്നും വരാതെ സ്വാസ്ഥ്യത്തോടുകൂടി ജീവിക്കുവാൻ ഒരു ശാഖയുണ്ട്, ഒരു സ്വസ്ഥവൃത്തം എന്നാ പറയാം. ഒരുവൻ സ്വസ്ഥനായിരിക്കുന്നത് മനസ്സ് സ്വസ്ഥമാകുമ്പോഴാണ്. അത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വളരെ വിപുലമായ ഒരു ശാഖയുണ്ട്. ഒരു ഇതി ബാധയും ഒരു രോഗവും ഒരു പ്രശ്നവും ഒരു സങ്കീർണതയും വരാതെ ശാന്തമായി ഒരുവൻ ജീവിക്കുവാൻ പര്യാപ്തമായ വ്യവസ്ഥിതി സംജാതമാക്കുന്ന ഒരു വളരെ വിപുലമായൊരു ശാഖയാണ്. അതൊന്നുണ്ട്. രണ്ട്, അവൻ്റെ തന്നെ ചെയ്തികളുടെ സങ്കീർണതകൾ കൊണ്ട് എപ്പോഴെങ്കിലും അവൻ ആതുരനായി തീർന്നാൽ അതിൽ നിന്ന് അവനെ രക്ഷിച്ച് പഴയ അവൻ്റെ സ്വാസ്ഥ്യത്തിൽ എത്തിക്കുവാനുള്ളൊരു പത്രം. ഇത് രണ്ടും രൂപപ്പെടുത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദ്രവ്യവിജ്ഞാനം, അത് രൂപപ്പെടുത്തുവാനുള്ള തർക്കശാസ്ത്രം അല്ലെങ്കിൽ ന്യായം, അതിൽ അവൻ്റെ മനസ്സിനെ സമമായി നിർത്തുവാനുള്ള യോഗം, യുജ് സമാധവും, അവൻ്റെ ബുദ്ധി സമമായി നിൽക്കുന്ന, അവൻ സർവത്ര ശാന്തനായിരിക്കുന്ന സമാധ്യവസ്ഥയിലേക്ക് അവനെ സദാ സർവദാ നിലനിർത്തുവാൻ പോന്ന യോഗം, ദ്രവ്യ വിശേഷങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിശേഷവിധികളായ അറിവ്, ഇതെല്ലാം ഇതിൻ്റെ അംഗമാണ്. ഇത് പ്രായോഗികതയ്ക്ക് വേണ്ടി രൂപപ്പെട്ടതാണ്. അതിലെ വൈശേഷികമായിരിക്കുന്ന അറിവിനെ ആയുർവേദത്തിൽ നിന്ന് അടർത്തി കണാതൻ മാറ്റി ഒരു ദർശനമായി രൂപപ്പെടുത്തിയപ്പോൾ അത് വൈശേഷിക ദർശനമായി. അല്ലാതെ ആയുർവേദം പഠിക്കാൻ വേണ്ടി വൈശേഷിക ദർശനം എന്നൊന്ന് കണാതൻ രൂപപ്പെടുത്തിയത് കണാതന് മുമ്പുള്ളവർ കണാതനിൽ നിന്ന് ഉപയോഗിക്കുക സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇതുപോലും മനസ്സിലാക്കാതെ നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്നത് അതിൻ്റെ ആ കാലഗണന മനസ്സിലായോന്നറിയില്ല. മനസ്സിലായി. കണാതൻ പിന്നീട് വന്ന ആചാര്യനാണ്. അദ്ദേഹത്തിന് ആയുർവേദത്തിൽ കുറേ സംഭാവനകളുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് നാഡീശാസ്ത്രം. ഓരോ ധമനിയെക്കുറിച്ചൊക്കെയുള്ള ഗംഭീരമായ പഠനം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. നാഡീശാസ്ത്രം അദ്ദേഹത്തിൻ്റെയാണ്. കണാതനാഡി, പാർശ്വനാഥൻ്റെ നാഡി, കണാതനാഡി, രാവണനാഡി എന്നൊക്കെ പറഞ്ഞ നാഡീശാസ്ത്രങ്ങളുണ്ട്. അപ്പം കണാതൻ വൈശേഷികം രചിക്കുന്നതിന് മുമ്പ് ആയുർവേദ വൈശേഷികമുണ്ട്. ആയുർവേദ വൈശേഷികം സമഗ്രവും പ്രായോഗികവും ആയുർവേദ ശാസ്ത്ര അധിഷ്ഠിതവുമാണ്. ആയുർവേദാധിഷ്ഠിതമായ സാഖ്യമുണ്ട്, അവിടെ നിലനിൽക്കുന്ന ഒരു സാഖ്യ സിദ്ധാന്തമുണ്ട്. അത് ഈഷദ്ഭേദത്തോടുകൂടി പിന്നീട് ഗൗതമൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഗൗതമൻ സൈദ്ധാന്തിക യുക്തികൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. പ്രായോഗികമായി നൂറ്റാണ്ടുകളിലൂടെ ജനം കൊണ്ടുപോകുന്ന കാര്യങ്ങളെ ആ ജീവിതവുമായി ഇഴുകിച്ചേരാതെ ബൗദ്ധിക തലത്തിൽ അതടർത്തിയെടുത്ത് തൻ്റെ ഔന്നത്യത്തിലിരുന്നു കൊണ്ട് താൻ തന്നെ നിശ്ചയിക്കുന്ന പൂർവപക്ഷങ്ങളും ഉത്തരപക്ഷങ്ങളും സിദ്ധാന്തപക്ഷങ്ങളും ഒക്കെ വരുന്ന തൻ്റെ തന്നെ യുക്തിയുടെ മാതൃകകളിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിജീവി ഉദയം ചെയ്യുമെങ്കിലും
പ്രായോഗിക വിജ്ഞാന ശാഖകളെ ഈ ബുദ്ധിജീവി നശിപ്പിക്കും. മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ അവൻ്റെ നിത്യ ഇടപഴകലുകളിൽ, നിത്യ ജീവിതത്തിൽ അവൻ സസ്യങ്ങളോടും ജന്തുക്കളോടും അവൻ്റെ സമസൃഷ്ടങ്ങളോടും നിത്യ നിരന്തരമായി ഇടപെടുന്നിടത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന അറിവിൻ്റെ ശകലങ്ങൾ, അതിൻ്റെ ഔന്നത്യം, അതിൽ നിന്നൊരു സാധനം ഉൾക്കൊണ്ടവൻ ആ രംഗത്ത് നിന്ന് ഓടിപ്പോയിരുന്ന് തൻ്റെ ഭാവനാപ്രധാനമായ ലോകങ്ങളിൽ വെച്ച് യുക്തിപൂർവം അതിനെ അപഗ്രഥിച്ച് ഭാഷയുടെ ആടോപത്തിൽ അവതരിപ്പിച്ച് മറ്റൊരുത്തനെ വിശ്വസിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ബൗദ്ധിക ചേതന ഭാഷ കൊണ്ട് കളിച്ച് തൻ്റെ കൂട്ടത്തിൽ സമൂഹങ്ങളെ നിർത്തുമ്പോൾ പ്രായോഗിക തലങ്ങൾ നശിക്കും. ഇതെല്ലാ ദർശനങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാന്ധിസമായാലും മാർസിസമായാലും ഇസങ്ങൾ ഏതായാലും അതിൻ്റെ ബൗദ്ധിക പരിവേഷമുള്ള വ്യക്തികളോട് ചേർത്താണ്, അതിൻ്റെ വ്യാഖ്യാതാക്കന്മാരോട് ചേർത്താണ് ജനജീവിതം അസിദ്ധാന്തത്തെ കാണുന്നത്. അതിൻ്റെ പ്രയോഗം ജനം മറന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്ന വ്യാവസായിക തലത്തിലെ മുന്നേറ്റത്തെ മനുഷ്യത്വപൂർണമാക്കുവാൻ മാർസിനും കമ്മ്യൂണിസത്തിനും കഴിഞ്ഞിരുന്നു. ആ ഹൃദയവികാരങ്ങളുള്ള ആദ്യത്തെ തലമുറയ്ക്ക് ശേഷം വന്ന ബൗദ്ധിക പ്രതിഭകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത് പഠിച്ച് സാമ്പത്തിക ദർശനം, മാർക്സിൻ്റെ സാമ്പത്തിക ദർശനത്തെ യൂണിവേഴ്സിറ്റിയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന അധ്യാപകരിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ഗ്രാഫും അതിൻ്റെ സിദ്ധാന്തങ്ങളുമായി രംഗത്തേക്ക് വന്നപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ പരിചയസമ്പന്നരല്ലാത്ത അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ മുതലാളിത്തത്തിന് മാർസിസത്തെ വിഴുങ്ങിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന്. ശരിയാണ് സ്വാമിജി, അങ്ങനെയാണ് നമ്മുടെ ചരിത്രാനുഭവങ്ങൾ. ഇതെല്ലാ സിദ്ധാന്തങ്ങൾക്കും ഉണ്ട്, ഇത് അതിന് മാത്രമുള്ളതല്ല. ഇത് വേദാന്തത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത്, സാഖ്യത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ചരിത്ര പശ്ചാത്തലത്തിലെന്നും ജനത്തിൻ്റെ സമഗ്ര ജീവിതത്തോട് എതിർത്ത് നിൽക്കുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള, ഞാൻ മുമ്പ് പറഞ്ഞ ബെനിയാ സെമറ്റിക് സംസ്കൃതി, എല്ലാ രംഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് എന്നും അക്രാമികമായി ഈ അറിവ് വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായിപ്പോണ്ട്. അവർക്കെല്ലാം വില കൊടുത്ത് കിട്ടുന്ന സാധനം. ഭൂമി അവർക്ക് വിക്രയ വസ്തുവാണ്. ഒരു കാലത്ത് ഇവിടുത്തെ ഈ ജനതയ്ക്ക് ഭൂമി വിൽപ്പന ചരക്കായിരുന്നില്ല, അമ്മയായിരുന്നു അവൾ. ഇന്ന് എത്ര ലാഘവത്തോടെയാണ് പുതിയ പഠിപ്പുള്ളവർ ഒരു ഭൂമി വലിച്ചങ്ങ് വയ്ക്കുന്നത്. ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ ഭൂമി കാണാതെ തന്നെയാണ് ഭൂമി ഇടപാടുകൾ നടക്കുന്നത്. ഫോറിനിൽ ഇരുന്നു കൊണ്ട് വരെ ഇവിടെ ബിനാമികളെ വെച്ച് ഭൂമിക്ക് വില പറയുകയും വാങ്ങുകയും വാങ്ങിയത് വേറൊരുത്തൻ വാങ്ങുകയും വേറൊരുത്തൻ വിൽക്കുകയും ഇങ്ങനെ 1000 കച്ചവടം പുറത്ത് വാക്കാൽ തന്നെ നടന്നു കഴിഞ്ഞാണ് ഇതിൻ്റെ ചെറിയൊരു കച്ചവടമെങ്കിലും നമ്മുടെ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ. ഇതിൻ്റെ ഒക്കെ ഉടമകൾ കാണാൻ പറയാൻ തന്നിരിക്കുന്നു. ശരിയായിട്ട് ആലോചിച്ചാൽ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ ഭൂമിയുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അടുത്ത ദിവസം ഒരാൾ പറയണ്ടേ, അവിടെ കിടക്കുന്ന സ്ഥലമെല്ലാം ബെനസൂർ ഭൂട്ടോവിൻ്റെയാണ്, ഇത് മുഷറഫിൻ്റെയാണ്, ഇത് നവാസ് ഷെറീഫിൻ്റെയാണ്, ഇത് അമേരിക്കയിലെ ഒരു ഓണറുടെയാണ്, ഇത് ഇംഗ്ലണ്ടിലെ ഒരാളുടെയാണ്. ആ നേതാവ് അതിൻ്റെ ഒരു ബിനാമി മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
എത്ര കണ്ട് ശരിയാണ് എത്ര കണ്ട് തെറ്റാണെന്നല്ല. ഇതൊക്കെ നാട്ടുകാരിങ്ങനെ പറയുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്. ആ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു ജനം തന്നെ. അത് 1,000-2,000 acres ഇനി ആളുടെയാണ്. അവരിതുവരെ ഇവിടെ വന്നിട്ടോ കണ്ടിട്ടോ ഇങ്ങോട്ട് കയറിയിട്ടോ ഒന്നുമില്ല. അവിടുന്ന് കാശ് കൊടുക്കും, ഇവിടെ വാങ്ങിച്ചു കൂട്ടും. ഇങ്ങനൊരു തലം എത്തുമ്പോൾ ആവാസ വ്യവസ്ഥയെ എങ്ങനെ നിർണയിക്കും? അതിന് മുമ്പ് പറഞ്ഞ വൈശേഷികവും സമഗ്രമായ ഒരു ചികിത്സാശാസ്ത്രത്തിൽ അന്തർലീനമായി നിന്നുകൊണ്ടുള്ള ദ്രവ്യങ്ങളുടെ വിശേഷജ്ഞാനവും, അതിന് വൈശേഷികം എന്ന് പറയും. അതിന് കൃത്യമായ ഗണിതയുക്തിയിൽ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളോടുകൂടി രൂപാന്തരപ്പെടുന്നതിനെ സാഖ്യമെന്ന് പറയും. അത് പൂർണ്ണമായി സ്റ്റാറ്റിസ്റ്റിക്കലായിരിക്കണം, പൂർണ്ണമായി ഗ്രാഫിക്കലായിരിക്കണം. അപ്പം ആയുർവേദാധിഷ്ഠിതമായ സാഖ്യം, കപിലൻ അതിനെ എടുത്തൊരു പ്രത്യേക ശാസ്ത്രശാഖയായി വളർത്തി. അതിന്ന് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ആയുർവേദം പഠിക്കാൻ ചെല്ലുന്ന പിള്ളേർക്ക് സാഖ്യത്തിൽ നിന്നും വൈശേഷികത്തിൽ നിന്നും ഒക്കെയാണെന്ന് പറഞ്ഞ് അധ്യാപകൻ ഒന്നോ രണ്ടോ ചാപ്റ്റർ കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് ആയുർവേദത്തിൽ നിന്ന് അങ്ങോട്ടാണ് പോയതെന്ന് പറയില്ല. ഇതിവൻ്റെ അടിസ്ഥാന ചിന്തയാണെന്നും ഈ ചിന്തയിലാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നതെന്നും പഠിക്കാതെ അവിടുന്ന് നമ്മൾ ഇതിനെ സമർത്ഥിക്കാൻ കടമെടുത്തിരിക്കുകയാണ്. അത് പൂർണ്ണമായി നിങ്ങൾ പഠിക്കേണ്ട. അതിൽ നിന്ന് 2-3 ഫോർമുല മതി. ആ രീതിയിലായി തീർന്നിരിക്കുന്നു വിദ്യാഭ്യാസം. അങ്ങനെയാണ് വിദ്യാഭ്യാസം. എന്നിട്ട് ഇതിനെ മുഴുവൻ സമഗ്രമായി വെച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാശാസ്ത്രം ഉപയോഗപ്രദമാക്കണം. ഇത് സാഖ്യത്തിൽ നിന്നൊരല്പം, വൈശേഷികത്തിൽ നിന്നൊരല്പം, ന്യായത്തിൽ നിന്നൊരല്പം, ഇതൊക്കെ കൂടെ പഠിച്ച് ആയുർവേദം വേറെ ഒരല്പം, അതിൻ്റെ ഡയഗ്നോസും കാര്യവും ഒക്കെ മോഡേൺ മെഡിസിനിൽ നിന്നും പഠിച്ച് അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ കൂടെ പഠിച്ച് ആകെ സങ്കീർണമായ പഠിപ്പ് പഠിച്ച് അതിൻ്റെ ലൈസൻസിൽ ചികിത്സകൾ മുഴുവൻ നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരിയോഗം, വ്യാവസായിക പ്രാധാന്യം മാത്രം നോക്കിയുള്ള മുന്നേറ്റം, ഇവിടെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയും ഭൂമിയുമൊക്കെ തകർക്കപ്പെടുന്നത്. നമ്മൾ ആയുർവേദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ രണ്ട് സമസ്യകൾ പറഞ്ഞത്. അപ്പം മുഖ്യധാരയിൽ കർമ്മങ്ങളും അനുഭവങ്ങളും ഒക്കെയായി നീങ്ങുന്ന ഒരാത്മാവ്, അതിനവർ സാങ്കേതികമായി പറഞ്ഞ പേര് ആത്മാവ്, കേവലമായ ആത്മാവല്ല അത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഭോക്താവും കർത്താവുമായ ജീവനെയാണ് ഒരാത്മാവെന്ന് ഉദ്ദേശിച്ചത്. അതിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന മനസ്സ്, അതിനെയും ദ്രവ്യമായി കരുതി, ദൈവമായി കരുതി. ആ മനസ്സ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 വിഷയങ്ങളും ആഹാരമായി, കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശവും ആഹാരമായി ഉണ്ടായതാണ്. അങ്ങനെയുള്ള മനസ്സ്, പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളെല്ലാം ചേർന്നതാണ് ഇവക്കതി എന്ന് പറയുന്ന വ്യഷ്ടി. അയാളും ഈ ചുറ്റുപാടുകളുമായി ചേർന്നു പോകുമ്പോൾ അയാളിലെ ഇന്ദ്രിയങ്ങളാകുന്ന ദ്രവ്യങ്ങൾ, അയാൾ കാണുന്ന വിഷയങ്ങളാകുന്ന ദ്രവ്യങ്ങൾ, അയാളുടെ ആത്മാവ് ആകുന്ന ആ ദ്രവ്യം, ഇവയെല്ലാം പഠിക്കുന്ന വിശേഷവിധിയായി പഠിക്കുന്ന, വിശേഷവിധിയായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ജാഗ്രത്തിൽ, സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ, ജാഗ്രത്തിൽ ഒരിടപാടിൽ വേറൊരിടപാടിൽ, ഒരു ദ്രവ്യം ആഹരിക്കുമ്പോൾ വേറൊരു ദ്രവ്യം ആഹരിക്കുമ്പോൾ, ഒരു ദ്രവ്യം ആഹരിച്ചിട്ട് പ്രാണനിൽ വരുന്ന പരിണാമം, ഇന്ദ്രിയത്തിൽ വരുന്ന പരിണാമം, ത്വക്കിൽ വരുന്ന പരിണാമം, ഇങ്ങനെയുള്ള പരിണാമങ്ങൾ, ആ ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രസാദികളെ ആസ്പദമാക്കിയുള്ള പരിണാമങ്ങൾ, ഇവയൊക്കെ വൈശേഷികത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പം അത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന വിഷയമാണ്.
പ്രയോഗത്തിൽ ആവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങളെ സമുജ്വലമായി സംയോജിപ്പിച്ചുകൊണ്ട് ആയുർവേദം രൂപപ്പെടുത്തിയ വൈശേഷിക ദർശനം. അതോടൊപ്പം കൃത്യതയുള്ള ഗണിതയുക്തിയിൽ ഇത് ആവിർഭവിക്കുവാനുള്ള സാംഖ്യ നിയമങ്ങൾ ആയുർവേദം രൂപപ്പെടുത്തി നമ്മൾ പറഞ്ഞു. ഇവ അടുത്ത ആളിന് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നിടത്ത് പ്രയോഗം നഷ്ടപ്പെടാതെ യുക്തികൾ കൊണ്ട് അലങ്കൃതമാക്കണം. അതിന് ന്യായശാസ്ത്രം ആവശ്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പഴയ കാലം മുതൽ ആയുർവേദം അതിൻ്റെ ശോധനാ ചികിത്സാ സമ്പ്രദായമായി കണക്കാക്കുന്നത് പഞ്ചകർമ്മയെയാണ്. അതിലൊരു ഭാഗം വസ്തിയാണ്. വസ്തിയിൽ ഗുദദ്വാരം വഴിയാണ് കഷായവും മറ്റും കയറ്റുന്നത്. കഷായവും നെയ്യും ഒക്കെ കയറ്റുന്നത് ആ വഴിയാണ്. അത് കയറ്റിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയുന്നുണ്ട്. അതിനാണ് വസ്തിക്രിയ എന്ന് പറയുന്നത്. വസ്തി യന്ത്രം, അതായത് ജീവികളുടെ മൂത്രാശയം എടുത്ത് ശുദ്ധി ചെയ്ത് ശരിപ്പെടുത്തി അതുകൊണ്ടൊരു യന്ത്രം ഉണ്ടാക്കി അത് വഴിപ്പിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ കഷായം അകത്ത് കയറിയാൽ അത് ദഹിക്കില്ല. കാരണം നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന പോലല്ല. അത് എങ്ങനെയാണ് ശരീരത്തിന് പ്രയോജനപ്രദമാകുക? ശരീരത്തിലെ മാലിന്യങ്ങളെ കളയുക. ഇത് മാലിന്യം കളയാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ച ഈ സാധനം, സ്നേഹവസ്തി, കഷായവസ്തി, ഉത്തരവസ്തി എന്നൊക്കെ പറഞ്ഞ് വസ്തികൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് അത് സോപ്പ് സൊല്യൂഷനൊക്കെ കയറ്റാൻ തുടങ്ങി. അത് മാരകമായ അപകടം ഉണ്ടാകുന്നതാണ്. അതിന് എനേമാന്ന് പേര് മാറ്റിയിട്ടു എന്ന് മാത്രം. പ്രകൃതി ചികിത്സക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ അവര് സോപ്പില്ലാതെ വെള്ളം കയറ്റുന്നുണ്ട്. അത് അപകടകരമാണ്. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രയോജനമാവുക എന്ന് അഗ്നിവേശൻ ചോദിക്കുന്നുണ്ട് പുനർവസു ആത്രേയനോട്. ആത്രേയൻ്റെ ശിഷ്യനാണ്. അത് അഗ്നിവേശന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. സൂര്യൻ്റെ രശ്മി സമൂഹം കൊണ്ട് എങ്ങനെയാണോ പോഷണം നടക്കുന്നത്, അതുപോലെ ഇതിലെ ഔഷധത്തിൻ്റെ പ്രഭാവം കൊണ്ട് അകത്തുള്ളതായ കാര്യങ്ങളെ മുഴുവൻ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. ഈ ഔഷധവീര്യം കൈത്തോടുകൾ വഴി എന്ന പോലെയാണ് കയറി എല്ലായിടത്തും ചെല്ലുന്നത്, നാഡികളിലൂടെ എന്നും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചില ന്യായങ്ങൾ അതിന് വേണ്ടി വരും. മറ്റൊരാളിന് പറഞ്ഞ് മനസ്സിലാക്കണം. പ്രയോഗത്തിൽ കണ്ടാൽ പോലും പ്രയോഗത്തിൽ കാണുന്നതിന് മുമ്പ് ഇത് പഠിക്കണം തലച്ചോറിലെങ്കിൽ അതിനൊരു സിദ്ധാന്തമാണ്. മനസ്സിലായിരുന്നു? അത് സാർവലൗകികമായ ഭാഷയിലായിരിക്കും. അതിന് ആയുർവേദത്തിനൊരു ന്യായശാസ്ത്രം തനതായുണ്ട്. ഇതിനെല്ലാത്തിനും സമുജ്വലമായിരിക്കേണ്ടത് മനസ്സാണ്. മനസ്സിന് 5 വിഭൂതികളുണ്ട്. അതിലൊന്ന് ക്ഷിപ്തമാണ്. വിലീനമായിരിക്കുന്ന ചിത് ശക്തി, ജ്ഞാനശക്തി, വെറുതെ ഇരിക്കുന്ന ജ്ഞാനം, ഒരു വിഷയം കണ്ടാലുടനെ ഊർജപ്രസരം പോലെ ത്രസിക്കും. ശരിയാണ്, ശരിയാണ്. അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവും മനസ്സിൽ, ഒരു പാറ്റേൺ. ഇങ്ങനെ അനേക ക്ഷിപ്തങ്ങളാണ് മനസ്സ് എന്ന് പറയുന്നത്. ആലസ്യം വണ്ട് തമസിലാണ്ട് കിടക്കുമ്പോൾ ഈ മനസ്സ് മൂഢമാണ്, ഒന്നിനും കഴിയില്ല. അപ്പോഴാണ് മനസ്സില്ല എന്നൊക്കെ പറയുന്നത്. അത് മൂഢമായി കിടക്കുകയാണ്, ഒന്നും പറ്റില്ല.
വിശേഷേണ പ്രിയ വിഷയത്തിൽ ഈ ചാലകശക്തി പ്രവർത്തിക്കുന്നതാണ് വിക്ഷിപ്തമെന്ന് പറയാം. ഈ വൃത്തികളെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ മനസ്സിന് നിരോധിക്കാൻ കഴിയും. ഒരു വൃത്തിയും വരാതിരിക്കത്തക്ക വൃത്തി മനസ്സിനെ നിരോധിക്കാൻ കഴിയും. ഏതെങ്കിലും ഒന്നിൽ മനസ്സിന് ഏകാഗ്രമാകാൻ കഴിയും. കൃത്യമായി ചരട് പിടിച്ച പോലെ മനസ്സിന് പോകാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിനുണ്ട്. മനസ്സ് സൂക്ഷ്മവും വിപുലവും ശരീരം സ്ഥൂലവും പരിമിതവുമാണ്. മനസ്സിൽ ശരീരവും ശരീരത്തിൽ മനസ്സും ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിൻ്റെ വ്യാപകത്വം കൂടും. അതുകൊണ്ട് മനസ്സിൻ്റെ ഇരണാത്മക ഭാഗങ്ങളായ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും, ഇരണാത്മകം നെഗറ്റീവ്, മനസ്സിൻ്റെ ധനാത്മകങ്ങളായ നിരുദ്ധവും ഏകാഗ്രതയും, ഈ നിരോധത്തെ ഉപയോഗിച്ച് മനസ്സ് ശാന്തവും സ്വസ്ഥവും ആരോഗ്യസന്ദായകവുമായിത്തീരുവാനൊരു പദ്ധതി ആയുർവേദത്തിനുണ്ട്. അതിനെ യോഗം എന്നാണ് പറയാം. അപ്പം സാഖ്യം, ന്യായം, വൈശേഷികം, യോഗം നാലും ആയുർവേദത്തിൻ്റെ അടിസ്ഥാന അംഗങ്ങളാണ്. ആയുർവേദത്തിന് വേണ്ടിയും ആയുർവേദത്തിൻ്റെ ആയുർവേദം അതിൽ നിന്നാണ്, അത് ഒന്നിച്ചാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ഒന്നിച്ചാണ് വികസിച്ചു. അത് പഠിച്ച ആചാര്യന്മാരിൽ ചിലർ ആ ശാഖയെ അടർത്തിയെടുത്ത് പ്രത്യേകമാക്കി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും അതിൽ അടിസ്ഥാനപരമായ മാറ്റത്തോടുകൂടി വന്നപ്പോൾ പല കാര്യങ്ങളും ദാർശനിക സവിശേഷതയിൽ ചർച്ച ചെയ്ത് വിപുലപ്പെടുത്തി വിപുലപ്പെടുത്തി ആവർത്തിച്ച് മുഹൂർത്തം മൂത്രമായി മാറിയപ്പോൾ, സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടപ്പോൾ, പിന്നീട് വന്ന ആയുർവേദ പഠനങ്ങളിൽ, ഇപ്പോൾ നടക്കുന്ന പഠനങ്ങളിൽ നമ്മളിതൊക്കെ ആ ശാസ്ത്രശാഖയെന്ന് ആയുർവേദത്തിന് വേണ്ടി കടമെടുത്തതാണ് എന്നുള്ളൊരു മട്ടിലാണ് പഠിക്കുന്നത്.